ഗൈസ് നോക്കൂ, ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഇവൻ ഓർമ്മയുണ്ടോ? വണ്ടി ഓർമ്മയുണ്ടോ? ഗൈസ് നോക്കൂ, നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയിട്ട് ഏകദേശം ഒരു 20 ദിവസമായിട്ട്, നമ്മുടെ ഓൾ കേരള യാത്ര കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ട് 20 ദിവസത്തോളമായി. നമ്മൾ ഇത്രയും ദിവസം എന്താ വീഡിയോസ് ഇടാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കൂ, ഞാൻ നല്ല രീതിയിൽ ടയേർഡായിട്ടാണ്. എന്താ വെച്ചാൽ നമ്മുടെ ഈ കേരളത്തിലെ വെയിലുണ്ടല്ലോ, ഈ വെയിലത്ത് സൈക്കിളും ചവിട്ടി പോയി വന്ന ഒരവസ്ഥയില്ലേ, ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയ. എന്താ ആ എന്താ അതിനെന്തോ പേര് ദയനീയ ആ ഒരവസ്ഥ കേട്ടോ. എന്താ വെച്ചാൽ നല്ല രീതിയിൽ ഞാൻ ചത്തു പോയിട്ടോ. അപ്പം നമ്മുടെ മൈൻഡും ബോഡിയിൽ നിന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു യാത്ര പോയി. അത് സൈക്കിളല്ല, വേറെ വണ്ടിയിലാട്ടോ പോയത്. എൻ്റെ ബ്രദറൊപ്പം പോയതാണ്. എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാർ പോയതാട്ടോ. ഒന്ന് തണുപ്പെല്ലാം കൊണ്ടൊന്ന് ഓക്കെ ആവട്ടെ എന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോൾ ഓക്കെ ആയി, മൈൻഡൊക്കെ ഒന്ന് കൂളായി. അതിന് ശേഷമാട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നോക്കൂ, ഞാൻ ഈ സൈക്കിൾ എന്തിനാണ് പുറത്ത് വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾക്ക് ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ പോയിട്ട് നമ്മുടെ സൈക്കിളിൻ്റെ ബാക്കിലത്തെ കാരിയർ അയക്കണം. കാരിയർ അയക്കണം. നമ്മൾ നമ്മുടെ ഓൾ കേരള യാത്ര തിരുവനന്തപുരം എത്തിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതായത് കുറേ പേര് ചോദിച്ചാൽ എങ്ങനെയാണ് വന്നത്. ഞാൻ വന്നത് എങ്ങനെയാ വെച്ചാൽ അവിടുന്ന് ട്രെയിൻ കയറ്റിയിട്ട് കണ്ണൂരേക്ക് വന്നിട്ടോ. അങ്ങനെയാട്ടോ ഞാൻ വന്നത്. ട്രെയിനിൽ കയറ്റിയിട്ട് നമ്മൾ എത്തുകയോ ചെയ്തേ ട്രെയിനിൽ. പക്ഷെ നമുക്ക് ഒരു മിസ്സായിപ്പോയി ഒരു സാധനം. എന്താ വെച്ചാൽ നമ്മുടെ കിച്ചപ്പൻ്റെ, സോറി, നമ്മുടെ റാമിൻ്റെ കൂടില്ലേ, അതായത് ഇവിടെ വെച്ചൊരു കൂടില്ലേ, ആ കൂട് നമ്മൾക്ക് അയക്കാൻ പറ്റും. ആ കൂട് ഞാൻ ട്രെയിനിൻ്റെ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ അറിയാണ്ട് വെച്ച് പോയത്. അപ്പോൾ ട്രെയിൻ നമ്മുടെ സ്ഥലത്തെത്തി, സൈക്കിൾ ഉറക്കി, റാമിന് ഉറക്കി, കൂട് നോക്കുമ്പോൾ ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് ഫുള്ള് തിരക്കാണ്ടായത്. അപ്പോൾ പെമ്പിളേരുടെ ഇടയിൽ ഞാൻ കയറണ്ടെന്ന് വിചാരിച്ചിട്ട് അത് പിന്നെ ഒഴിവാക്കോട്ടാ ചെയ്തത്. അപ്പോൾ ആ കൂട് നമുക്ക് മിസ്സായി പോയി. ഇപ്പോഴും ആ ട്രെയിൻ തന്നെ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നോക്കൂ, നമ്മുടെ അണ്ണനും പിള്ളേരെല്ലാം വീട്ടിലാട്ടേ ഉള്ളത്. അവിടുത്തെ വിശേഷം എന്ന് വെച്ചാൽ അടിപൊളി വിശേഷമാണ്. പുതിയ രണ്ടാൾക്കാരുണ്ട്. ആ രണ്ടാൾക്കാരെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചപ്പൻ്റെ മക്കളാട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചുതരാം, അവരെ കാണിച്ചുതരാം. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ സൈക്കിളിൻ്റെ ബാക്കിലത്തെ കാരിയർ ഒന്ന് അയക്കണം കേട്ടോ. അതായത് നോക്കൂ, നമ്മുടെ അടുത്ത യാത്ര അടുത്തായിട്ട് തുടങ്ങും കേട്ടോ. അടുത്ത യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൻ്റെ പുറത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പോണേ, ആരെ കൂട്ടണേന്നൊന്നും എനിക്ക് ഒന്നും അറിയില്ല. ഇപ്പം രണ്ട് പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട്, ഒരു കൈ നോക്കിയാലോ. അപ്പോൾ ഒന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ തീരുമാനിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറിയ രീതിയിൽ സൈക്കിള് മാറ്റം വരുത്താനുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ഈ കാരിയർ അയക്കണം, പിന്നെ സൈക്കിളൊന്ന് ഫ്രഷാക്കി കഴുകണം, എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണം. അപ്പോൾ നമുക്ക് കാരിയറെല്ലാം അയച്ച് നമ്മുടെ സൈക്കിളൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലോട്ട് പോയിട്ട് കിച്ചപ്പനെയും കിച്ചപ്പൻ്റെ പിള്ളേരെയും റാമിനെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അയ്യോ, സൈക്കിളിൻ്റെ കാരിയർ ഒന്ന് അയക്കണം. ആ ഗൈസ് നോക്കൂ, നമ്മുടെ യാത്രയിലുണ്ടല്ലോ, നമുക്കിങ്ങനെ സ്റ്റാൻഡ് ഇട്ടിട്ട് വെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ടുണ്ടായത്. ഇപ്പം നിൽക്കുന്നുണ്ടോ? എന്താ ആവശ്യത്തിന് നിൽക്കൂല, അനാവശ്യത്തിന് നിൽക്കൂ. ആ സമയത്ത് ഭയങ്കര ലോഡല്ലുണ്ടായത്, റാമും കൂടല്ലല്ലോ ഉണ്ടായത്. അപ്പം നോക്കൂ, നമുക്ക് എല്ലെങ്കി ഉണ്ട് കേട്ടോ, എല്ലെങ്കി വെച്ചിട്ട് നമുക്ക് അയക്കേണ്ടത്. ഞാൻ അയക്കാം. ആ അപ്പോൾ നോക്കൂ, നമുക്കിതാ ഹെല്ലെങ്കി വെച്ചിട്ട് നമ്മൾക്ക് ഇത് ഫിറ്റ് കറക്റ്റ് ഫിറ്റിംഗ് ആയത് കേട്ടോ. അതായത് ഒരു അനക്കോ ആട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ യാത്രയിൽ. നോക്കൂ കറക്റ്റ്. ആ പോയാ നോക്കൂ. അങ്ങനെ നമ്മൾ നമ്മുടെ കാരിയർ സൈക്കിളിൽ നിന്ന് അയച്ചിട്ട് നേരെ പോയി ആക്രിപ്പീഡിയിലേക്ക് പോയിട്ടാണ്. എന്താ വെച്ചാൽ നമ്മുടെ ആ കാരിയർ ഉണ്ടല്ലോ, അത് നമ്മൾക്ക് ഇനി ഉപകാരപ്പെടില്ല. അത് ഇനി നമ്മുടെ സൈക്കിളിന് ഇട്ടിട്ട് കാര്യമില്ല. എന്താ വെച്ചാൽ അത് ഓവർ വെയിറ്റാണ് കാരിയർ. ഏകദേശം ഒരു 11 കിലോ എങ്ങാനും വന്നിട്ടുണ്ട് കേട്ടോ. തൂക്കി വിറ്റപ്പോൾ നമുക്ക് 200 രൂപ കിട്ടി. 200 അല്ല, 250 രൂപ കേട്ടോ കിട്ടിയത്. അപ്പോൾ 50 രൂപയ്ക്ക് ഞാൻ ഫുട്ടടിച്ച് ഇത് നമുക്ക് അന്നന് പെഡിഗ്രി വാങ്ങാട്ടോ. നോക്കൂ, 2500 രൂപ കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിപ്പിച്ച കാരിയർ ആട്ടോ അത്. 2500 രൂപ കൊടുത്ത് നമ്മൾ വെൽഡാക്കിപ്പിച്ച് പണിയെടുപ്പിച്ച കാരിയറാണ് നമ്മളിപ്പോൾ ഇതാ 250 രൂപയ്ക്ക് കൊടുത്തത് കേട്ടോ. നോക്കൂ, നഷ്ടം കണ്ടോ. അപ്പോൾ നമ്മുടെ അണ്ണൻ ഇവിടെയുണ്ട്. പിന്നെ നമ്മുടെ സൈക്കിള് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അതാ അവിടെ കിടക്കുന്നത്. നോക്കൂ, ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഒരു ആളെ കൂടി കാണണം. മൂന്നാമത്തെ അല്ല, രണ്ടാൾക്കാരെ കൂടി നമുക്ക് കാണണം. രണ്ടല്ല, മൂന്നാൾക്കാരെ, അമ്മയും മക്കളെയും കാണണം. നോക്കൂ, നമ്മുടെ കിച്ചപ്പനും കിച്ചപ്പൻ്റെ പിള്ളേരെയും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് കീടിലും ടീമാട്ടവര്. ഗൈസ് നോക്കൂ, അങ്ങനെ കിച്ചപ്പൻ്റെ മോനാണിത്. നോക്കൂ, ഇവനുണ്ടല്ലോ, അതായത് ഇവൻ്റെ ബാറ്റ്മാൻ്റെ ഫേസ് ആട്ടെ ഇവനെ നോക്കിയാ കേട്ടാ. ബാറ്റ്മാൻ്റെ ലുക്കാണ്, എനിക്ക് തോന്നുന്നു ബാറ്റ്മാന് ക്രോസ് ആയിരുന്നു തോന്നുന്നു. കിച്ചപ്പൻ എവിടെ ഉണ്ട്? ഒരു വൈറ്റ് മൂടി ഉണ്ട് കേട്ടോ, അവളെ കാണുന്നില്ല, അവളെ എവിടെയാണെന്നറിയില്ല. അതായത് അവളെ സൗണ്ട് കേൾക്കുമ്പോൾ ഒളിച്ചു പോകും കേട്ടോ. അവൾ ഇതിൻ്റെ അടിയിൽ എവിടെയാലായിട്ട് ഉണ്ടാവും, നോക്കണം. ആളെ നമുക്ക് കണ്ടുപിടിക്കണം. ഒരുത്തിനും കൂടി ഉണ്ട്, ഒരുത്തി, അത് പെണ്ണാട്ടാ.
അപ്പൊ നോക്കൂ, ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾക്കൊരു നമ്മളൊരു കുഞ്ഞിക്കാല് കണ്ടിട്ടുണ്ട്. നോക്കൂ, ഒരു കുഞ്ഞിക്കാല് കണ്ടിട്ടുണ്ട്. ഡേ, ഇവനെ ഞാൻ എൻ്റെ കളത്തിൽ ഇറക്കൂട്ടെ ഇനി മുതൽ. ഇനി ഇവനെയും കൊണ്ടാണ് എൻ്റെ കളി. ഇവൻ അടിപൊളിയാട്ടെ, ഇവൻ നമ്മളെ തോളിൽ നിൽക്കും. ഞാൻ കാണിച്ചു തരാം, എൻ്റെ പുറത്ത് നിൽക്കൂട്ടോ ആള്.